അവർ നിലവിൽ മർദ്ദിത സമൂഹമാണ്, മർദ്ദിത മതമാണ് എന്ന നിലയ്ക്ക് വ്യവഹരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ പാക് വിഭജനം നടന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ കാലം മുതലുള്ള രാഷ്ട്രീയ ഇസ്ലാം പുലർത്തിപ്പോന്ന സമീപനം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായി അറിയാവുന്നതാണ്. ആ ചരിത്ര സമീപനത്തിനകത്ത് തന്നെ ഇത് ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, മതേതര രാഷ്ട്രമാകാതിരുന്നാൽ മതി എന്ന് വാദിച്ചവർ വരെ ഉണ്ടായിരുന്നു എന്ന് മാഷ്ക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനകത്ത് ഇത് ഹിന്ദുരാഷ്ട്രമായാൽ പോലും ഞങ്ങൾക്ക് ജീവിക്കാനാവും, അതേസമയം മതേതര രാഷ്ട്രമായി കൂടാ എന്ന് കരുതിയവർ വരെ ഉണ്ടായിരുന്നു. അത്ര കണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് റിലീജിയനുമായി കൂട്ടി വായിക്കുകയും റിലീജിയൻ എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ള അപരമതദ്വേഷത്തിൽ തന്നെ മറ്റുള്ളവരെ അതറായി പ്രഖ്യാപിക്കുന്നതിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന, എന്താണോ രാഷ്ട്രീയ ഹിന്ദുത്വം ചെയ്യുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു മുഖമായിട്ടാണ് രാഷ്ട്രീയ ഇസ്ലാം ഇന്ത്യ പാക് വിഭജന കാലം മുതൽ, അല്ല ഇപ്പോൾ നദ്വിയുടെ പ്രസംഗങ്ങൾ എടുത്താലും ആ കാലം മുതൽ നിലനിൽക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മൂല്യത്തെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതിൽ ഒരു അപകടം പതിയിരിക്കുന്നില്ലേ മാഷേ? അതാണ് എൻ്റെ സംശയം. അല്ല, ഇതിലെന്താ പ്രശ്നം വെച്ചാൽ, ഇതിന് നമ്മൾ മൂർത്തമായുള്ള അന്തരീക്ഷത്തിൽ നിന്നാണ് അപഗ്രഥിക്കേണ്ടത്. അപ്പോൾ മാസത്തെക്കുറിച്ചുള്ള ഏറ്റവും മൗലികമായുള്ള ഒരു നിരീക്ഷണം എന്താന്ന് പറഞ്ഞാൽ അത് മൂർത്തമായതിൻ്റെ വിശകലനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മുസ്ലിങ്ങൾ എന്നുള്ളത്, അതിൽ മതരഹിതരുണ്ടാവും, വിവിധ മതത്തിൽപ്പെട്ടവരുണ്ടാവും, വിവിധ പാർട്ടികളിൽപ്പെട്ടവരുണ്ടാവും, പക്ഷേ അവർ മർദ്ദിതരാണ്. അവർ മർദ്ദിതരായത് ഞങ്ങൾക്ക് മർദ്ദിത പദവി നൽകണമെന്ന് അവരൊരു അപേക്ഷ സമർപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ ഫാസോ അവരെ അപരരും മർദ്ദിതരുമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ദൗത്യം അവിടെയാണ് ഞാൻ അടിവരയിടുന്നത്. അവർ പ്രത്യേകിച്ച് ഒരു ഫാസിസ്റ്റ് വിരുദ്ധതയിൽ ചേരേണ്ട കാര്യമില്ല, അവരെ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഇപ്പം നേരത്തെ ശ്രീധരൻ പറയുന്നത് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചാണ്, പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഹിന്ദുത്വ, അത്തരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചല്ല. നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രം സ്വീകരിച്ചാലും, നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ, നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രം സ്വീകരിച്ചാലും, നിങ്ങളൊരു ക്രിസ്ത്യനാണെങ്കിൽ, മർദ്ദിത മതങ്ങൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ രണ്ടാം തരം പൗരത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടണം ഉൾപ്പെടുത്തേണ്ട എന്നുള്ളത് രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാന പ്രശ്നമാണ്. അത് രാഷ്ട്രീയ പാർട്ടി അതാത് സമയത്തുണ്ടാക്കുന്ന മുന്നണിയുടെ പ്രശ്നമാണ്. ആ മുന്നണിയിൽ ഏതൊക്കെ പാർട്ടി ഏതൊക്കെ കാലത്ത് ഉൾപ്പെടും ഉൾപ്പെടില്ല എന്ന് ഖണ്ഡിതമായി എക്കാലത്തേക്കുമായി പ്രവചനം നടത്താൻ ഇന്നാർക്കും പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം പക്ഷേ ഞാൻ പറയുന്നത് സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കൃത്യം മുന്നോട്ട് വെക്കേണ്ടത് നിങ്ങളേത് സംഘടനയിലുണ്ട് അത് എന്നുള്ളത് സംഘടനാപരമായ ഒരു ഐക്യത്തിൻ്റെ പ്രശ്നമാണ്. സംഘടനാപരമായ ഐക്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു പോയിരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സാംസ്കാരിക പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാംസ്കാരിക പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ മർദ്ദിതരായ സാമൂഹ്യ വിഭാഗങ്ങളെ മുഴുവൻ നമ്മൾ ഐക്യപ്പെടുത്തണം. ഇപ്പം ഗുജറാത്ത് വംശഹത്യയെപ്പറ്റി പറയുമ്പോൾ അതിൽ അക്ബർ ദിവേച്ച എന്നുള്ള ജഡ്ജി കോടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സാധാരണ ആളുകൾ പറയുമല്ലോ ദരിദ്രരാണ് ഈ കലാപങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്നത്. ഗുജറാത്ത് വംശത്തിൽ ദരിദ്രരല്ല, ഏറ്റവും സമ്പന്നർ ഐ ജി സെയ്ദ് എന്ന് പറയുന്ന പോലീസ് ഐ ജി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ജഡ്ജ് ഓടി വേണ്ട വലിയ പണക്കാരോടി രക്ഷപ്പെടേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ത്യൻ അവസ്ഥ ആകെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ശ്രീധരൻ പറയുന്നത് ശരിയാണ്, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഹിന്ദുത്വവും എല്ലാം കൂടി ചേർന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചേർന്ന ഏതെങ്കിലും മുന്നണിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചയിൽ അത് കൃത്യം പ്രസക്തമാണ്. അതിൽ തന്നെയും കോൺട്രഡിക്ഷൻ ഉണ്ട്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരു ഹിന്ദുമത രാഷ്ട്രത്തിൽ ഹിന്ദുമതത്തിൽപ്പെടാത്തവർക്കും ജീവിക്കാൻ പറ്റിയേക്കും, എന്നാൽ ഒരു ജാതിമേൽക്കോയ്മ രാഷ്ട്രത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇവിടെയാണ് തത്വചിന്താപരമായുള്ള ഏറ്റവും വലിയ ഒരു വഴുക്കുനിലം.
ആ വഴുക്കുന്നിൽ എന്താന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഹിന്ദുരാഷ്ട്രമല്ല. ഹിന്ദുരാഷ്ട്രം എന്നുള്ളത് ഇവരുടെ മുഖം മൂടിയാണ്, ജാതി മേൽക്കോയ്മ രാഷ്ട്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവാദങ്ങളൊക്കെ ഇനിയും തുടരും. പക്ഷേ തുടരാൻ പാടില്ലാത്ത ഒന്നാണ് തത്വചിന്തയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് വിയോജിക്കാനുള്ള ശ്രമങ്ങൾ. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു ഭാഗത്ത് ഫാസിസവും മറുഭാഗത്ത് ഇന്ത്യൻ ജനതയും എന്ന ധ്രുവീകരണം എന്നാണോ രൂപപ്പെടുന്നത്? അത്തരമൊരു ധ്രുവീകരണം രൂപപ്പെടുത്താൻ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ അവരുടെ മുഴുവൻ ഊർജവും ഉപയോഗിക്കാതിരിക്കാൻ എന്തൊക്കെ എക്സ്ക്യൂസുകളാണോ പറയുന്നത് അതെല്ലാം നാളെ വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ദൗത്യം ഒരു ഭാഗത്ത് ഫാസിസം, മറുഭാഗത്ത് അവരുടെ പീഡനത്തിന് വിധേയരാകുന്ന ഇന്ത്യൻ ജനത. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നണിയെക്കുറിച്ചല്ല, തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ കൂട്ടാത്ത രാഷ്ട്രീയ പാർട്ടികളെ, ആ പാർട്ടികൾ ചിലപ്പം കൂടുമായിരിക്കാം, ഇപ്പം കൂടിയ പാർട്ടികളിൽ ചിലത് വിട്ടുപോയേക്കാം, അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതേക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ നടത്തുന്ന സംഭാഷണത്തിൽ മാത്രമല്ല, ഞാനൊരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് ക്രിറ്റിക് എന്നുള്ള നിലക്ക് എത്രയോ കാലമായിട്ട് പ്രത്യേകിച്ച് ഈ ഞങ്ങൾ ഞാനുണ്ട് കെ എസ് ഹരിഹരനും കൂടെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പരിണാമം എന്നുള്ള പുസ്തകം എഴുതുന്ന കാലം തൊട്ട്, അത് 1994 സീതാറാം യെച്ചൂരിയാണ് അതിന് ആമുഖം എഴുതിയത്. ആ സമയം മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ വരണമെങ്കിൽ സംഘടനാടിസ്ഥാനത്തിൽ ഈ കൂട്ടായ്മ സാധ്യമാവില്ല. നേരെ മറിച്ച് വേറൊരു അടിസ്ഥാനത്തിൽ ഈ കൂട്ടായ്മ സാധ്യമാവും. ഇപ്പോൾ ഏറെക്കുറെ പൂക്കാസ ചെയ്യുന്ന ഉമ്മറ കൂട്ടായ്മകളുണ്ട്. ആ ഉമ്മറ കൂട്ടായ്മകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിലെല്ലാവരും വരുന്നുണ്ട്, എല്ലാ ആളുകളും വരുന്നുണ്ട്. അത്തരം കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ഉയർന്നു വരുന്ന മുദ്രാവാക്യം എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റി ഫാസിസ്റ്റ് മുദ്രാവാക്യമാണ്. അതിൽ കൗതുകകരമായൊരു കാര്യമുള്ളത്, ഫാസിസ്റ്റ് സംഘടനയിൽപ്പെട്ട ചില ആളുകൾ അവരും ഈ രീതിയിൽ ഒരു തലയിൽ ഒരു തൊപ്പി വെച്ചവൻ്റെ മുഖത്ത് തുപ്പണോ, ഒരു കൽവെട്ടിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾ അയാൾ മുഹമ്മദാന്ന് വെച്ചാൽ കൊല്ലണോ, അതിനോട് യോജിപ്പില്ലാത്ത, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ഉത്തരേന്ത്യയിലെ അതേ മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലൊരു ഫാസിസ്റ്റിന് എത്തിപ്പെടാൻ പ്രയാസമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക അന്തരീക്ഷത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ, ഇത് ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്ത് ജർമ്മനിയിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ജൂതന്മാരെ ഈ രീതിയിൽ പീഡിപ്പിക്കുമ്പോൾ ഫാസിസ്റ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ഉള്ള ചില പൂർണ്ണ ഫാസിസ്റ്റ് ആവാത്ത ആൾക്കാർ ചോദിച്ചത്രേ, എന്തൊക്കെ പറഞ്ഞാലും ഇവരും മനുഷ്യന്മാർ തന്നെയല്ലേ എന്ന്. അപ്പം ഗീബൽസ് പറഞ്ഞത്രേ, ഇവർ മനുഷ്യന്മാരൊന്നല്ല, ഇവർ പിശാചുക്കളാണ് എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ഈ കേരളത്തിൽ പോലും ഞാൻ പറയുന്നത് ഈ സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന ആളുകൾക്കിടയിൽ പോലും പൂർണ്ണമായിട്ട് വംശത്തോട് യോജിക്കാത്ത ആളുകളുണ്ട്. അവർ പോലും ഉമ്മറപ്പടി കൂട്ടായ്മയിലൊക്കെ വരുന്നുണ്ട്. മാഷ് പറയുന്നതിലെ ശരിമകൾ എനിക്ക് ബോധ്യപ്പെടുകയില്ല. പക്ഷേ ഒരു വശത്തെ പ്രശ്നം, ഈ കൾച്ചറൽ അക്വയറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി കുറച്ചു കാലം മുമ്പ് തന്നെ പ്രഭാത് പട്നായിക്കൊക്കെ വിശദീകരിച്ചിരുന്നു. അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് കാലമായി തന്നെ ഫാഷിസത്തിൻ്റെ ഒരു നയമാണെന്ന് നമുക്കറിയാം. അത് ഇന്ത്യൻ ഫാഷിസത്തിന് മാത്രമല്ല, ഇപ്പം നമ്മൾ മാഷ് പറഞ്ഞ ജർമ്മനിയിലാണെങ്കിൽ പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകർ മുഴുവൻ ഹിറ്റ്ലറുടെ ചലച്ചിത്രങ്ങൾ പിടിച്ചിരുന്നൊരു കാലം നമുക്കറിയാം. സമാനമായ രീതിയിൽ രാഷ്ട്രീയ ഹിന്ദുത്വം ഇന്ത്യയിലെമ്പാടുമുള്ള അക്വയർ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സാംസ്കാരിക ചിഹ്നങ്ങളെയും ഇല്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഒക്കെ നിർമ്മിച്ചെടുക്കുന്നൊരു വലിയ തിരക്കിലാണ്. ഇതേ കൾച്ചറൽ അക്വയറിങ് പ്രോസസ്സ് തന്നെ മറുവശത്ത് രാഷ്ട്രീയ ഇസ്ലാമും നടത്തുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തെ കാണാതിരിക്കുന്നതിലൊരു അബദ്ധമില്ലേ എന്നൊരു സംശയമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ആ വേദികളിൽ ഇസ്ലാം, മാഷ് പറഞ്ഞതുപോലെ തന്നെ ഒരാൾ മുസ്ലിമാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ മർദ്ദിതനാണ് എന്ന് വന്നിരിക്കുന്നു, അഥവാ സമൂഹം മർദ്ദിതമാണെന്ന് വന്നിരിക്കുന്നു. എന്നാൽ ഈ സമൂഹത്തിനകത്ത് രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന സംഘം നിൽക്കുന്നത് എങ്ങനെയാണോ രാഷ്ട്രീയ ഹിന്ദുത്വം കൾച്ചറൽ അക്വയറിങ് നടത്തുന്നത്, അതുപോലെ തന്നെ നിങ്ങളൊരു മതേതരവാദിയാണെങ്കിലും നിങ്ങൾ നിരന്തരമായി ഹിന്ദുത്വവാദികൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തന്നെ പലപ്പോഴും ക്ഷണം കിട്ടിയിട്ടുണ്ട്. കാരണം ആകെ ഹിന്ദു എന്ന പേരിൽ എന്നോട് തോന്നിക്കുന്ന ഒരു പേരുണ്ടായാൽ മാത്രം മതി നിങ്ങൾ ഹിന്ദു സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിയോജിപ്പുകളൊക്കെ പറയാനുള്ള ഇടം ഞങ്ങൾ ഒരുക്കി തരുന്നു എന്നാണ് പറയുക.
അപ്പോൾ ഇപ്പോൾ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് പല വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്രഭാവർമ്മയെ പോലെ പല പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും പങ്കെടുക്കുന്നു എന്നൊരു ഹിന്ദു സമ്മേളനത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങുകയും അദ്ദേഹം അടക്കം അത് നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും നിരന്തരം ഈ കൾച്ചറൽ അക്വയറിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതേ കൾച്ചറൽ അക്വയറിംഗ് പ്രോസസ്സ് തന്നെ അപ്പുറത്ത് ഏതാണ്ടൊരു 15-20 വർഷമായി രാഷ്ട്രീയ ഇസ്ലാമും നടത്തുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. നിങ്ങൾക്ക് വേദികൾ തരാൻ അവർ തയ്യാറാണ്. നിങ്ങൾക്ക് നിരന്തരമായി അവർ സോബറായി സംസാരിക്കുന്നു. വേദികൾ രണ്ട് എല്ലായിടത്തും കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥത്തിൽ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന, പിയർ ബോർഡിയോ ഒക്കെ പറയുന്ന സാംസ്കാരിക മൂലധനം എന്ന് പറയുന്ന ഒന്ന്, മതനിരപേക്ഷമായി നിർമ്മിക്കപ്പെട്ട ഒരു സാംസ്കാരിക മൂലധനവും ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും നമുക്കുണ്ട്. നമുക്കെന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല, മറിച്ച് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. ആ കൾച്ചറൽ ക്യാപിറ്റലിനെ കൂടി അക്വയർ ചെയ്യാനുള്ള ശ്രമത്തിൽ നമ്മളെങ്ങനെ പ്രതിരോധിക്കണം എന്നൊരു പ്രശ്നം കൂടി യഥാർത്ഥത്തിൽ ഇല്ലേ? അതിനെ പ്രതിരോധിക്കേണ്ടതില്ലേ? അതാണ് ഒരു പ്രശ്നം. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഈ രീതിയിലുള്ള ആലോചനകളെപ്പോലും അടിസ്ഥാനപരമായി ചരിത്രം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള അസന്നിഗ്ധമായ അഭിപ്രായമാണ് ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റിനൊക്കെ ഞാൻ പുലർത്തുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സൈദ്ധാന്തികമായി പറഞ്ഞാൽ സമവാക്യ ചിന്ത സൂക്ഷ്മാർത്ഥത്തിൽ ചിന്തയുടെ സ്തംഭനം തന്നെയാണ്. നമ്മൾ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നുപോവാണ്. അതേസമയത്ത് ചരിത്രം നമ്മളെ എടുത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലം മാത്രം നോക്കിയാൽ മതി. ഇന്ത്യൻ പശ്ചാത്തലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സംഘപരിവാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാർ സംഘടന എന്ന നിലയിൽ മാത്രമല്ല, സംഘപരിവാർ സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. രണ്ട്, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മാധ്യമികതയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും അത് നിയന്ത്രണം കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ രണ്ട് പാർട്ടികളെ സൗകര്യത്തിന് വേണ്ടി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, ആ താരതമ്യം സൂക്ഷ്മമാവണമെങ്കിൽ ആ രണ്ട് പാർട്ടികൾക്കും തുല്യ രീതിയിൽ ഭരണകൂട മാധ്യമികതയിലൂടെ പൗരജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. എന്നാൽ വളരെ കൃത്യമാണ്, സംഘപരിവാറിന് ഏത് സമയം വേണമെങ്കിലും സംഘപരിവാർ ഒഴിച്ചുള്ള, നമ്മളിപ്പോൾ സൗകര്യത്തിന് വേണ്ടി താരതമ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒന്നാകെ പിടിച്ച് തടവിലിടാൻ അവർക്കൊരു നിമിഷം മതി. അപ്പോൾ അതുകൊണ്ട് മാറി വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ അതിൻ്റെ സൂക്ഷ്മതയിലും സമഗ്രതയിലും നമ്മൾ സംബോധന ചെയ്യണം. അങ്ങനെ സംബോധന ചെയ്യാതെ നമ്മളൊരു പഴയ സമവാക്യം, ആ പഴയ സമവാക്യം നമ്മളെത്ര വിചാരിച്ചാലും ഇനി അതിന് പഴയതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സംഘപരിവാറിൻ്റെ വേദിയിൽ ഒരു മതനിരപേക്ഷവാദി പോകണോ എന്ന ചോദ്യത്തിന് പോകാൻ പാടില്ല എന്നുള്ള കൃത്യം സമീപനം നമ്മളതിന്ന് ആവർത്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത്രമാത്രം ഭീകരതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണകൂട മാധ്യമികതയിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കരുത് എന്ന അർത്ഥത്തിൽ കൃത്യമാണ്. എന്നാൽ ലോകത്ത് പലയിടത്തും ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ കൊലപാതകം നടത്തുന്ന ഒരു സംഘടനയുടെ വേദിയിൽ നമുക്ക് പ്രസംഗിക്കാൻ പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പോവാം. എന്താ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം എടുത്ത സമീപനം എന്താണ്? ഇന്ത്യൻ ഇടതുപക്ഷം എടുത്ത സമീപനം ഹിജാബിനെതിരെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ മർദ്ദിതരായ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് ഇന്ത്യൻ ഇടതുപക്ഷം ചെയ്തത്. അതേസമയം തന്നെ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇറാനിലടക്കം ഹിജാബിൻ്റെ പേരിൽ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ നിൽക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മൂർത്തമായ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ടല്ലാതെ മാർസിസ്റ്റുകൾക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാനിലെ ആയത്തുള്ള ഖൊമൈനി ഹിജാബിനെതിരെ എടുത്ത സമീപനത്തെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുകയും ഇന്ത്യയിലെ നവ ഫാസിസ്റ്റുകൾ ഹിജാബിനെതിരെ എതിർത്തത് ഇടതുപക്ഷമാണ്, മാഷേ, അല്ലാതെ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷേ എതിർക്കുള്ളൂ. ആ ഞാൻ പറയുന്നത് ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹിജാബിന് അനുകൂലമായിട്ട്, ഹിജാബ് ധരിക്കാനുള്ള
ഒരു സ്ത്രീയുടെ പൗരാവകാശത്തിന് അനുകൂലമായി ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഇടതുപക്ഷത്തുള്ള ഒരാൾ നിൽക്കുമ്പോൾ അതിനർത്ഥം ഹിജാബിനെ ദാർശനികമായി ആദർശവൽക്കരിക്കുന്നതിൽ ഞാൻ ഉൾപ്പെടുന്നു എന്നല്ല. തീർച്ചയായിട്ടും അല്ല, ഹിജാബിനെ ദാർശനികമായിട്ട് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നില്ല. അതേസമയം ഹിജാബ് ധരിക്കാനുള്ള ഒരു വ്യക്തിയുടെ പൗരാവകാശത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അത് ഹിജാബിനെ ദാർശനികമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും അത് ധരിക്കാത്തവരെ അത് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇടതുപക്ഷ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ട് എന്ന് ചിലർ വിമർശിക്കാറുണ്ട്. അതായത് ഇവിടെ ഹിജാബിന് അനുകൂലമായി നിൽക്കുന്നു, അവിടെ ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ ഒരു ഇരട്ടത്താപ്പും ഇല്ല. പ്രശ്നം ഇടതുപക്ഷത്തിന്റെ അല്ല, രാഷ്ട്രീയ ഇസ്ലാമിന് ഈ അതേസമയം ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഒരാളെ ആക്രമിക്കാവുന്ന ഭരണകൂടത്തിന്റെ കാര്യത്തിൽ താൽക്കാലികമായ മൗനങ്ങൾ പാലിക്കാനും, അതേസമയം ഇപ്പുറത്ത് ഹിജാബ് ധരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സമയത്ത് തീർച്ചയായും അനിവാര്യമായ ഇന്ത്യൻ പ്രതിഷേധത്തിൽ അണിചേരാനും കഴിയുകയും ആ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ വേദികൾ നമ്മൾ പങ്കിടുകയും അതേസമയം പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ വേദികൾ പങ്കിടാതിരിക്കുകയും, എന്നെ സംബന്ധിച്ച് രണ്ട് വേദികളും ഞാൻ പങ്കിടാതിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസത്തെ ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടില്ല. ഇവിടെ എന്താ പറയുക, ഇതിലിപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധതയിൽ നിന്ന് തുടങ്ങിയിട്ട് പരോക്ഷമായിട്ട് ഫാസിസ്റ്റ് അനുകൂല ആശയങ്ങളിലേക്ക് വഴിക്ക് പോകുന്നോ എന്ന് ഞാൻ പേടിക്കുകയാണ്. കാരണം എന്താ പറയുക, നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. അവരുടെ സ്പെല്ലിംഗ് തിരുത്താനുള്ള യാതൊരു ഉത്തരവാദിത്വവും നമുക്കില്ല. ആ പാർട്ടികൾ ആ പാർട്ടികളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാട് സിദ്ധാന്തം അത് തിരുത്തുകയോ അത് റദ്ദാക്കുകയോ അല്ല. ഇന്ത്യൻ ഫാസിസത്തിനെതിരെയുള്ള വിപുലമായ കൂട്ടായ്മ അടിയിന്ന് കല്ലുവെച്ച് വളരെ കഷ്ടപ്പെട്ട് എങ്ങനെ കെട്ടിപ്പൊക്കാം ഈ മൗലികമായ ആലോചനക്ക് സഹായകമാകുന്ന വിധത്തിലുള്ള അന്വേഷണങ്ങളാണ്. അവിടെയാണ് ഈ സംഘപരിവാറിൻ്റെ വേദിയിൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആളുകൾ പങ്കെടുക്കുന്നതിൻ്റെ പൊരുളെന്താണ്. ഇപ്പോൾ സച്ചിദാനന്ദ മാഷക്കൊക്കെ എതിരെ, അതുപോലുള്ള ആളുകൾക്കൊക്കെ എതിരെ ഈ ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ശ്രീചിത്രം ചോദിച്ച ചോദ്യമാണ് അവർക്കെതിരെ ഉയരുന്നത്. നിങ്ങളൊക്കെ ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനെ മാത്രമല്ലേ എതിർക്കുന്നുള്ളൂ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, മുസ്ലിം സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കാം, ഞങ്ങളിവിടെ പങ്കെടുക്കുമ്പോൾ നിങ്ങളതിനെ, ഇതാരുടെ ചോദ്യമാണ്, ഈ ചോദ്യത്തിൻ്റെ സ്രോതസ് എന്താണ്? ഈ ചോദ്യത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല പ്രതികൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൂട്ടുപ്രതികളുമുണ്ട്, നിങ്ങൾ എന്താണ് അവരെ കൂടി ഇതിൽ ചേർക്കാത്തത്? സത്യത്തിൽ ഏതെങ്കിലും ഒരാളെ ഒരു കേസിൽ പിടിക്കുമ്പോൾ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും ഇതിലുണ്ട് എന്ന് അയാൾ പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സുരക്ഷയ്ക്കുള്ള ഒരു തന്ത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം നമ്മളിതിനെ, ജനാധിപത്യവാദികൾ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇപ്പോൾ ഞാനിപ്പോൾ സച്ചിദാനന്ദ മാഷിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ കോൺക്ലേവിനെതിരെ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഇന്നത്തൊരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും മാനസികമായി സംഘപരിവാറിനോട് ആഭിമുഖ്യമുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ എന്ന് ഞാൻ പ്രയോഗിക്കുന്നത്. അതിൽ പ്രശസ്തരായ എഴുത്തുകാരുൾപ്പെടെയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് വളരെ ജനായത്തപരമായ ഒരു അഭിപ്രായമാണ്. അപ്പം പകരം ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, ഈ ചോദ്യം ഏറ്റവും തീവ്രമായിട്ട് ഉന്നയിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് സംഘപരിവാർ പശ്ചാത്തലത്തിൽ അവർ നടത്തുന്ന സംവാദങ്ങളിലാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ പങ്കെടുക്കണ്ട, നിങ്ങളെന്തിനാണ് മറ്റ് സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ സൂക്ഷ്മത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലമാണല്ലോ പഠിക്കേണ്ടത്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മളീ പറയുന്ന സംഘടനകൾ, ആ സംഘടനകൾക്ക് അളവിലും ഗുണത്തിലുമുള്ള, മാർക്സിസ്റ്റുകൾ ഡയലക്റ്റിക്കലായിട്ടാണല്ലോ കാര്യങ്ങളെ കാണേണ്ടത്,
നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ജനസംഖ്യാ സ്രോതസ് എന്താണ്. രണ്ടാമത്തേത് ഇവരുടെ സൈനിക ശക്തി. ഇപ്പോൾ ഇന്ത്യയിൽ ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നതല്ല, മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞു ഇന്ത്യൻ പട്ടാളത്തിന് യുദ്ധസജ്ജമാകാൻ 6 മാസം വേണം, ആർ എസ് എസിന് 3 ദിവസം മതി. അതിശയോക്തി വരാമെന്ന് തോന്നും, പക്ഷേ പൂർണ്ണമായിട്ട് അതിശയോക്തി വരല്ല. അപ്പോൾ അങ്ങനെ സൈനികമായിട്ട് സൈനിക ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല. 3-4 വയസ്സ് മുതൽ, നമ്മുടെ സുധീഷ് മിന്നിയുടെ പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ചെറുപ്പം മുതൽ ഈ ശാഖയിൽ ഈ തരത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരു സൈനിക സംഘടനയുള്ള, പിന്നെ ജനസംഖ്യാപരമായിട്ട് അനുകൂലമായിട്ട് വലിയൊരു സ്രോതസ്സുള്ള, പിന്നെ സമ്പൂർണമായുള്ള ഭരണാധികാരമുള്ള. അതായത് സമ്പൂർണ്ണ ഭരണാധികാരം എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഗവൺമെൻറ്റിൽ മാത്രമാണ് മേൽക്കോയ്മുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഗവൺമെൻറ്റും സ്റ്റേറ്റും സമന്വയിച്ചിട്ട് സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്ന് മീരാനന്ദ വിളിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇന്ത്യൻ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ തിരുത്തപ്പെടുന്നു, നമ്മുടെ വിദ്യാഭ്യാസ നയം മാറുന്നു, നമ്മുടെ ഭക്ഷണ സംസ്കാരം തിരുത്തുന്നു, മറ്റു മതങ്ങളൊക്കെ മർദ്ദിത മതങ്ങളായിട്ട് മാറുന്നു, മർദ്ദിത ജാതികളായിട്ട് മാറുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വന്തം തന്നെ സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഭരണകൂടത്തിൻ്റെ കൂടി മാധ്യമികതയിലൂടെ രൂപപ്പെട്ടു വരുന്ന കാലത്ത് പരിഭ്രാന്തരായ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, ഈ കൂട്ടായ്മകളെയും ഭരണകൂട മാധ്യമികതയിലൂടെ സമസ്ത ശക്തിയും പ്രയോഗിക്കാൻ കഴിയുന്ന ഈ നേരത്തെ ശ്രീജിത്തൻ പറഞ്ഞ സംഘടനയിൽ ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾക്ക് വെല്ലുവിളിയായി തീരുമെന്ന് കണ്ടാൽ അതിൻ്റെ കൈകളിൽ വിലങ്ങു വെക്കാൻ മാത്രം രാഷ്ട്രീയാധികാരമുള്ള ഒരു സംഘടനയെയും ഒരേ കുടക്കീഴിൽ നിർത്തി വിശകലനം ചെയ്യുന്ന രീതി സൂക്ഷ്മാർത്ഥത്തിൽ അപകടകരമാണ്. ആ രീതി നമ്മുടെ ദൈക്ഷണികർക്കിടയിൽ നിർഭാഗ്യവശാൽ വളർന്നു വരുന്നുണ്ട്. അത് യാദൃച്ഛികമായിട്ട് വളർന്നു വരുന്നതല്ല, അത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരത്തെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ സമാഹാരം പുറത്തിറങ്ങിയിരുന്നു, അതിന് ആമുഖം എഴുതിയ ഞാനാണ്. അപ്പോൾ ഈ ആമുഖത്തിൽ ഞാൻ ഈ കാര്യം പറയാൻ ശ്രമിച്ചു. അതായത് നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ മതനിരപേക്ഷ പ്രതിരോധത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന കവികളിലൊരാളാണ്, എൻ്റെ സുഹൃത്താണ്, എനിക്ക് പ്രിയപ്പെട്ട ആളാണ് കൂരിപ്പുഴ ശ്രീകുമാർ. പക്ഷേ കൂരിപ്പുഴ ശ്രീകുമാർ അടുത്ത കാലത്ത് എഴുതിയ ഒരു കവിതയിൽ, ഞാനത് സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് കണ്ടത്, അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയമുണ്ടായി, സംഭ്രമമുണ്ടായി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഇടത്തോട്ട് മുണ്ടുടുത്ത് ഗുജറാത്ത് മുക്കിലൂടെ പോകുമ്പോൾ തല്ലു കിട്ടും, വലത്തോട്ട് മുണ്ടുടുത്ത് പാകിസ്ഥാൻ മുക്കിലൂടെ പോകുമ്പോൾ തല്ലു കിട്ടും, ഞാൻ വസ്ത്രം ഉപേക്ഷിച്ച് മനുഷ്യനായി. ഇവിടെയുള്ള ഇതിലൊരു സമവാക്യമാണ് പ്രവർത്തിച്ച്. കുരിപ്പുഴ ഫാസിസത്തിനെതിരാണ്, മതനിരപേക്ഷതയുടെ ഭാഗത്താണ്. പക്ഷേ പാകിസ്ഥാൻ മുക്ക് എന്നുള്ളത് ആരുടെ പ്രയോഗമാണ്? പാകിസ്ഥാൻ മുക്ക് എന്നുള്ളത് വിചാരധാര കൃത്യം സൈദ്ധാന്തികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ആശയമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനുമായിട്ട് വയർലെസ് മുഖേന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഗുജറാത്ത് 2002 നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. അപ്പം നമ്മൾ മനുഷ്യനാവാൻ വേണ്ടി അവിടെയാണ് നമ്മൾ ഏത് തരത്തിലുള്ള മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, പീഡിത ജനതയോട് ഐക്യപ്പെടാതെ പീഡിതർ പങ്കുവെക്കുന്ന ഐക്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യം. നിങ്ങൾ ഏതൊക്കെ പാർട്ടിപ്പെട്ടവരായിരിക്കും, അത് നിങ്ങൾ ഇന്ന് ഈ പാർട്ടിയാണെങ്കിൽ നാളെ വേറെ പാർട്ടിയിലാവാം, പക്ഷെ നിങ്ങൾ ഏത് പാർട്ടി മാറിയാലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഗുജറാത്തിനെ പറ്റിയാണല്ലോ തുടങ്ങിയത്, ബന്ദൂഖ് വാല അമേരിക്കൻ ഗ്രീൻ കാർഡുള്ള ആളാണ്, അമേരിക്കയിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്, ഇന്ത്യയിലെ വലിയ ദൈക്ഷണികനാണ്. അയാൾ അമേരിക്കയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിതിരിച്ചതും പിന്നീട് ജീവിതത്തിൽ വെട്ടുണ്ടാക്കിയതും. അവർ ചോദിച്ചത്, അമേരിക്കയിൽ നിന്ന് അവർ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ചത് റേഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അവർ പറഞ്ഞു,
നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ സേവിക്കണം. അപ്പോഴാണ് അദ്ദേഹം കണ്ണുറന്നത്. അങ്ങനെയാണ് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉണ്ടായിട്ടും അദ്ദേഹം ഗുജറാത്തിൽ അവിടുത്തെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പ്രൊഫസറായിട്ട്. അദ്ദേഹം ലിബറൽ സെക്കുലറാണ്. അതായത് ബാബറി പ്രശ്നം പോലും അദ്ദേഹം വെച്ച സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവും പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒത്തുതീർപ്പാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത്രയും ലിബറൽ കാഴ്ചപ്പാട് പുലർത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തെ ഏറ്റവും ഷോക്ക്ഡായിട്ട് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ വട്ടം അവർ വന്നപ്പോൾ എൻ്റെ അയൽവാസികളായ ഹിന്ദു വിശ്വാസികൾ എന്നെ രക്ഷിച്ചു. അപ്പോൾ അവർക്കിടയിലേക്ക് ചാടി വീണിട്ട് അവരെ ആക്രമിക്കേണ്ട, എന്നെ ആക്രമിച്ചോളൂ, എന്നെയല്ല നിങ്ങൾ തേടി വന്നത് എന്ന് പറയാൻ എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ അയൽക്കാർ അവരെ ചെറുത്തോടിപ്പിച്ചു. പക്ഷേ രണ്ടാമത്തെ തവണ അവർ വന്നിട്ട് ആദ്യം ആക്രമിച്ചത് എൻ്റെ അയൽക്കാരെയാണ്, ആ ഹിന്ദുക്കളെയാണ്, ഹിന്ദു മതവിശ്വാസികളാണ്. പിന്നെ അവരെന്നെ ആക്രമിക്കുമ്പോൾ യാദൃച്ഛികമായി അവരുടെ കൂട്ടത്തിൽ എൻ്റെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു. അതാണെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ലിബറൽ സെക്കുലറിസ്റ്റാണ്. ഈ പറഞ്ഞ, അതായത് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദം ഉൾപ്പെടെ അതിനൊക്കെ എതിരെ വിമർശിക്കുന്ന ആളാണ്, അതൊന്നും ഇവിടെ ബാധകമല്ല. മീര മാലിക് ദമ്പതികൾ, മീര ബ്രാഹ്മിൺ യുവതിയാണ്, മാലിക് മുസ്ലിമാണ്, അവർ ഇൻ്റർലേസ് മാരേജ് കഴിച്ചിട്ട് ഗുജറാത്തിൽ ജീവിക്കുന്നവരാണ്. രണ്ടുപേരും അവരുടെ മതവിശ്വാസം പുലർത്തുന്നവരുമാണ്. പക്ഷേ ഗുജറാത്തിൽ അവരാക്രമിക്കപ്പെട്ടു. പ്രതാപ് നഗറിലെ ജനങ്ങൾ രാമായണ സീരിയൽ കണ്ടിട്ട് ആ സ്ഥലത്തിന് രാമായണ നഗർ എന്ന് പേര് കൊടുത്തു. അവരും രക്ഷപ്പെട്ടില്ല. ഗുജറാത്തിലെ വർഗീയ പശ്ചാത്തലത്തിൽ ചില ഹോട്ടലിന് തുളസി എന്നും അഭിലാഷ് എന്നും പേര് കൊടുത്തു. ലിസ്റ്റ് നോക്കി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. വേറൊരു വർഗീയ പ്രസ്ഥാനത്തിന് ഭരണകൂടത്തിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മളീ പറയുന്ന വംശഹത്യ 1969 അഹമ്മദാബാദിൽ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. അതിൽ ധാരാളം ഹിന്ദുക്കളും ധാരാളം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് വർഗീയ കലാപമാണ്, ഇത് വംശഹത്യയാണ്. ഞാൻ പറയുന്നത് പരമാവധി ഇന്ത്യയിൽ ഒരു മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന് ഒരു കലാപം നടത്താൻ കഴിഞ്ഞേക്കും. ആ കലാപത്തെ സ്റ്റേറ്റിന് അടിച്ചമർത്താൻ പറ്റും. ഞാൻ ഉദാഹരണം പറയാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം ബിന്ദൻവാലയുടെ ഖാലിസ്ഥാൻ പ്രസ്ഥാനമായിരുന്നു. എത്ര കൂളായിട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റ് അതിനെ അടിച്ചമർത്തിയത്. എന്നാൽ അതേ ഇന്ത്യൻ സ്റ്റേറ്റിന് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ സുശക്തമായ പട്ടാളമില്ലേ, അതിനെ തടയാൻ പറ്റിയില്ലല്ലോ. ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. ഈ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ, ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2014 അവസ്ഥയല്ല, 1st Modi അവസ്ഥയിൽ നിന്ന് കുറേ കൂടി മാറി 2nd Modi അവസ്ഥ. ഇത് സംഘപരിവാർ ആശയങ്ങളുടെ വിജയകാലം എന്ന് പ്രഖ്യാപിച്ചൊരു കാലമാണ്. ഈ കാലത്ത് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസത്തിനും അപ്പുറത്ത് പീഡിത ജനതയോട് ഐക്യപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റ് വഴികളില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഇതെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കപ്പെടേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള അമൂർത്ത ആശയങ്ങൾ അമൂർത്തതയിൽ തന്നെ അവസാനിക്കാൻ ശിക്ഷിക്കപ്പെട്ടതാണ്. അതേസമയം സംഘപരിവാറിൻ്റെ നിരുപദ്രവകരമായൊരു തമാശ പോലും നാളെ ചിറക് വെച്ച് നമ്മുടെ തലക്കകത്തേക്ക് പറന്നു വരും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സച്ചിദാനന്ദ മാഷ് മുതൽ ടീസ്റ്റാ സെറ്റിൽവാദ് മുതൽ നിരവധി പേർ, ഇപ്പം ഞാൻ ടീസ്റ്റാ സെറ്റിൽവാദിൻ്റെ കൂടെ നിരവധി ഈ ഫാസിസ്റ്റ് വിരുദ്ധ വേദികളിൽ, അത് മതസംഘടനകൾ സംഘടിപ്പിച്ചതാണ്, അതിൽ ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ചതുണ്ട്, സുന്നികൾ സംഘടിപ്പിച്ചതുണ്ട്, കാന്തപുരം സുന്നിയുടെ പരിപാടിയുണ്ട്, EK സുന്നിയുടെ പരിപാടിയുണ്ട്, മുസ്ലിം സംഘടനകളുടെ പരിപാടികളുണ്ട്, മുസ്ലിം സംഘടനകൾ കൂട്ടായിട്ട്. ഇതിൽ നമ്മൾ കൗതുകകരമായ കാര്യം, മുസ്ലിം സംഘടനകൾ തമ്മിൽ ഏകീകൃതമായൊരു മുസ്ലിം സ്വത്വം നിലനിൽക്കുന്നില്ല. ഈ മുസ്ലിം സംഘടനകൾ തമ്മിൽ ഒരുപാട് തർക്കമാണ്, സുന്നി മുജാഹിദ്. പക്ഷേ അവർ തമ്മിലുള്ള തർക്കം തുടരും. അതേസമയം അവർ തമ്മിലുള്ള തർക്കം തുടരണമെങ്കിലും, നമുക്ക് മതരഹിതർക്ക് മതവിശ്വാസികളായുള്ള തർക്കം തുടരണമെങ്കിലും ഇന്ത്യൻ ജീവിതം നിലനിൽക്കണ്ടേ? ആ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഇന്ന് ഫാസത്തിനെതിരെയുള്ള വിപുലമായ കൂട്ടായ്മ കെട്ടിപ്പോക്കണം. അതിൽ ജനാധിപത്യവാദികളാണ് നേതൃത്വം വഹിക്കേണ്ടത്. ആ നേതൃത്വം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്
ഈ സംഘപരിവാർ പദ്ധതി ഈ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്നത്. അതേസമയം മറ്റ് സംഘടനകൾ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം അടുത്ത ആഴ്ച മാധ്യമ ആഴ്ച പതിപ്പിൽ എൻ്റെ ലേഖനം വരുന്നുണ്ട്, ടി ടി ശ്രീകുമാറിൻ്റെ ലേഖനമുണ്ട്. അതുപോലെ തന്നെ മാധ്യമം ചാനലിലെ ചർച്ചകളിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. മാധ്യമം പത്രത്തിൽ എഡിറ്റ് പേജിൽ മാധ്യമവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിരവധി പേരുടെ പ്രബന്ധങ്ങൾ വരുന്നുണ്ട്. അതിനേക്കാൾ വിചിത്രമായി തോന്നാവുന്ന കാര്യം, മാധ്യമ ആഴ്ച പതിപ്പ് പ്രതിനിധീകരിക്കുന്ന ആശയലോകവുമായിട്ട് പൊരുത്തപ്പെടാത്ത ട്രാൻസ്ജെൻഡർ ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ അതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതേസമയം ജന്മഭൂമിയുടെ സ്വഭാവം എന്താണ് എന്നുകൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ജന്മഭൂമി അടച്ചു പൂട്ടിയെന്ന് വിചാരിക്കുക, ജനം ടി വി അടച്ചു പൂട്ടിയെന്ന് വിചാരിക്കുക, സംഘപരിവാറിന് ഒരു പ്രശ്നവുമില്ല. കാരണം ഈ ആശയാന്തരീക്ഷത്തിൽ അവർക്ക് അദൃശ്യമായ മേൽക്കോയ്മയുണ്ട്. എന്നാൽ സംഘപരിവാറിനെ എതിർക്കുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് എത്ര കാലം നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് സംഘപരിവാറാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനെതിരെയുള്ള നിലപാട്. അതിൽ പ്രഭാവർമ്മ കൃത്യം വ്യക്തമാക്കി, അദ്ദേഹം പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയത്ത് ശ്രീകുമാരൻ തമ്പി വളരെ സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, നമുക്ക് പോലും ഒരു പരിമിതിയുണ്ട്. നമ്മളെ ആളുകൾ പോലും, ജനാധിപത്യവാദികൾ പോലും പ്രഭാഷണങ്ങളിലൊക്കെ ലോകാസമസ്ത സഹിനോ ബന്ധു, ഇത് തന്നെയാണ് സോഷ്യലിസം എന്നൊക്കെ പറയാറുണ്ട്. അതുതന്നെയാണ് ശ്രീകുമാരൻ തമ്പിയും പറയുന്നത്. സത്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാലോ, പശുവിനും ബ്രാഹ്മണനും സുഖം ഉണ്ടാവുന്ന ഒരു രാജ്യത്തിൽ എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ എന്നാണ്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഞാൻ മൗലികമായിട്ടൊരു ചോദ്യം മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയിൽ പശുവിനൊരു തൊഴുത്തുണ്ട്. പശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇതേപോലെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, കാളനാകാമെങ്കിൽ കാളയുമാകാം, എന്താ ചെയ്യൻ പന്നിയെപ്പറ്റി പറയാത്തത്. ഈ ചോദ്യം പെട്ടെന്നാൾക്ക് ക്ലിക്കാവും. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ പശുവിന് തൊഴുത്തുണ്ട്, പന്നിക്ക് കുത്തിമറിയാൻ ഒരു തൊഴുത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ അവിടേക്കാണ് ചോദ്യം വേണ്ടത്. പിന്നെ മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ സമവാക്യത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാളയിറച്ചി കഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പന്നിയിറച്ചിയെപ്പറ്റി ചോദിക്കുന്ന ആ ചോദ്യത്തിലൊരു തെറ്റുണ്ട്. കാരണം കാളയിറച്ചി കഴിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഏതിറച്ചിയും കഴിക്കാന്ന് അതിൻ്റെ അർത്ഥം. അതേസമയത്ത് കാളയിറച്ചി മാത്രം എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ ആൾ കൊല്ലപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ മതപരമായിട്ട് ഈ ജന്തുക്കളുടെ പേരിലോ തർക്കം ഉണ്ടെന്ന് വിചാരിക്കുക. ആ തർക്കം ഉണ്ടെങ്കിൽ സ്റ്റേറ്റിനവിടെ ഇടപെടാം, ഗവൺമെൻറ്റിന് ഇടപെടാം, പോലീസിന് ഇടപെടാം, ഇവിടെ നിയമമുണ്ട്, അവരുടെ പേരിൽ കേസെടുക്കാം. നേരെ മറിച്ച് നിയമവ്യവസ്ഥയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ തന്നെ, ഉദാഹരണമായിട്ടൊരു ജഡ്ജ്, അയാൾ പറയാണ് 68 കോടി പുണ്യസ്ഥലങ്ങളും 3 കോടി ദൈവങ്ങളും ഈ പശുവിൻ്റെ വയറ്റിലാണെന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു RSS കാരൻ തെരുവിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, അയാൾക്ക് സ്വാതന്ത്ര്യം. ഇതൊരു ന്യായാധിപൻ പറയുമ്പോൾ, അതുപോലെ ഒരു വിധിയിൽ ഇത്തരത്തിലുള്ള പുരാണം ഉദ്ധരിക്കുമ്പോൾ പ്രശ്നമാണ്. അങ്ങനെ ആ നിലക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇന്ത്യയിലെ പ്രത്യേക അന്തരീക്ഷത്തിലാണ്. മറ്റത് ശരിയാണ്, അതായത് ഇത്തരം ആശയങ്ങളെല്ലാം നിരന്തരം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതായത് ഏത് മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാണെങ്കിലും അത് മതേതര വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അതിൽ പോലും ഒരു പ്രശ്നമുണ്ട്. ഒരു മതത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ജാതി മേൽക്കോയ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും രണ്ടു തന്നെയാണ്. സംവാദങ്ങൾ എന്തായാലും ഇനിയും തുടരേണ്ടതാണ്. ഈ പ്രത്യേകിച്ചും ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് സംവാദങ്ങൾ തുടരേണ്ടതാണ്. നമുക്ക് സമയം പോലെ തുടരാം. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒത്തുതീർപ്പില്ലാത്ത പീഡിത വർഗത്തോടുള്ള ഒന്നിച്ചുള്ള നിൽപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കൂട്ടായ്മയിലേക്ക് നമ്മളുടെ സംഭാഷണവും അതിൻ്റെ ചെറിയ പങ്ക് വഹിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. സമയത്തിന് നന്ദി.